ജില്ലാ സ്കൂൾ കായികമേളയും സംസ്ഥാന സ്കൂൾ കായികമേളയും അടുത്തടുത്ത് വന്നതോടെ വലഞ്ഞിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കായികമേള കഴിഞ്ഞ ഒരു ദിവസത്തെ വിശ്രമമാണ് സംസ്ഥാന കായികമേളയ്ക്കായി താരങ്ങൾക്ക് ലഭിക്കുന്നത് തുടർച്ചയായി മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വേണ്ട വിശ്രമം ലഭിക്കാതെ കുട്ടികൾക്ക് പരിക്ക് പറ്റുമോ എന്ന ആശങ്കയാണ് കായിക അധ്യാപകർക്കുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ട്രാക്കിലൂടെ മാത്രം ഓടിയാൽ പോരാ ഒരു മീറ്റിൽ നിന്നും മറ്റൊരു മീറ്റിലേക്ക് മാരത്തൺ തന്നെ നടത്തണം പതിനാലാം തീയതിയാണ് ജില്ലാ കായികമേള അവസാനിക്കുന്നത് പതിനാറാം തീയതി സംസ്ഥാന കായികമേളയ്ക്ക് തുടക്കമാവുകയും ചെയ്യും പതിനേഴിനാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നതെങ്കിലും രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾക്കുമായി പതിനാറാം തീയതി തന്നെ മേള നടക്കുന്ന കുന്നംകുളത്തെത്തണം ത്രിലെ അടക്കമുള്ള പല മത്സരങ്ങളുടെയും ഫൈനൽ നടക്കുന്നത് പതിനാലാം തീയതി ആയതിനാൽ ഒരു കായിക താരങ്ങൾക്ക് ലഭിക്കുക ലാസ്റ്റ് മീറ്റ് കഴിഞ്ഞ ഇരുപത് ദിവസത്തിനുള്ളിൽ നാലാമത്തെ മീറ്റാണ് ജില്ലാ സ്കൂൾ കായികമേള തുടർച്ചയായി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് മൂലം കുട്ടികൾക്ക് പരിക്കുണ്ടാവും എന്ന ആശങ്കയിലാണ് കായിക അധ്യാപകരുള്ളത് ഇപ്പോൾ ഒരു ജൂനിയർ മീറ്റ് സ്റ്റേറ്റ് കഴിഞ്ഞ് വെളുപ്പിനെത്തിയ കുട്ടികളാണ് സബ്ജിലേക്ക് മത്സരിച്ചത് ആ മത്സരവും ആ കുട്ടികൾക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല പിള്ളേർക്കൊക്കെ ബാക്ക് പെയിനും ഈ കൃത്യമായിട്ടൊരു മത്സരം നടക്കാത്തതിൻ്റെ ഒരു പ്രശ്നമെല്ലാം അവർക്കുണ്ട് അതുപോലെ തന്നെ ഇതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സാധാരണ ഗതിയിൽ ഒരു രണ്ട് ദിവസം മുമ്പേ പോയി അവിടെ ഗ്രൗണ്ടുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ട് രാവിലെ വാമപ്പ് ചെയ്ത് വളരെ സമാധാനപരമായിട്ട് കുട്ടികൾക്ക് വേണ്ടത്ര റിക്കവറി ഒക്കെ കിട്ടി പിന്നെ മത്സരത്തിനിറങ്ങുന്ന ഒരു സ്ഥിതിയാണ് സാധാരണയുള്ളത്

കൃത്യമായൊരു സ്പോർട്സ് കലണ്ടർ ഇല്ലാത്തതാണ് കായിക താരങ്ങളുടെ നടുവടിക്കുന്നത് മിലാദ് മുഹമ്മദിനൊപ്പം കെഗിൽ മീഡിയാവൺ പത്തനംതിട്ട